നീല കളറുള്ള മുട്ട വെച്ചിട്ടേ ഒരു നല്ല മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാലോ. നീല കളറിന്ന് കണ്ടപ്പോൾ ഭയങ്കര അതിശയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് യു എയിൽ വന്നിട്ട് ഇത് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ നീല കളറിലും അതുപോലെ ലൈറ്റ് പിങ്ക് കളറിലും മുട്ട കാണുന്നത്. നമ്മുടെ ചെറുപ്പകാലത്തേക്ക് രണ്ട് തരത്തിലുള്ള മുട്ടയെ കണ്ടിട്ടുള്ളൂ, ഒന്ന് വെള്ള കളറിലുള്ള മുട്ടയും പിന്നെ നമ്മുടെ നാടൻ മുട്ട ഉണ്ടല്ലോ, ചെറിയൊരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുള്ള മുട്ടയും. അത് മാത്രം കണ്ട് ശീലിച്ച് നമുക്കൊക്കെ ഇത് കാണുമ്പോൾ എന്തായാലും അത്ഭുതമല്ലേ. ഇതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല കേട്ടാ. സംഭവത്ത് താറാമുട്ടിയാണ്, കോഴിമുട്ടയല്ല. ചെറുതായിട്ടൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയെങ്കിലും കാര്യം പിടികിട്ടിയില്ല. അവരെ സയൻറ്റിഫിക് വേർഡ്സുകളും കാര്യങ്ങളും ഒന്നും കിട്ടാത്തതുകൊണ്ടാവാം, എനിക്കത് മനസ്സിലായില്ല. എന്തായാലും ഇത് വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പറഞ്ഞു തരണമെങ്കിൽ ഉപകാരമായി. ചില വീക്കെൻഡിലൊക്കെ നമ്മൾ ഈ പച്ചക്കറി മീനൊക്കെ വാങ്ങാനായിട്ട് അജ്മാനിലുള്ള ചെറിയൊരു മാർക്കറ്റിലേക്ക് പോകാറുണ്ട്. അവിടെ നിന്നാട്ടെ നമ്മൾ ഈ നീല കളറിലെ മുട്ട കണ്ടത്. സംഭവം താറാമുട്ട അന്വേഷിച്ച് പോയത് തന്നെയാണ്. അപ്പോൾ ഈ കളറും കൂടി കണ്ടപ്പോൾ കൂടുതലൊരു ഇൻട്രസ്റ്റ് ആയത് വാങ്ങാൻ വേണ്ടി. എന്തായാലും താറാമുട്ട പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടേ കുറച്ച് ഏലക്കായും പട്ടയും കരാമ്പൂവും അതുപോലെ തന്നെ വലിയ ജീരകം ഉണ്ടല്ലോ ഫെനൽസീഡ്, അതും എല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആദ്യം കരിഞ്ഞു പോകരുതേ. സ്പൈസസ് ഒക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് കഴിഞ്ഞാലേ ഒരു മൂന്ന് സവോള, മീഡിയം സൈസുള്ള മൂന്ന് സവോള നീളത്തിൽ അരിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അത് ഈ ഒരു പരുവായിട്ട് വഴണ്ടു വന്നതിന് ശേഷം മാത്രമേട്ടാ വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് ചേർക്കണം. സവോള വഴറ്റുമ്പളേ വലിയ തീൽ വെച്ചിട്ട് പെട്ടെന്നണ്ട് കരിയിച്ച് വഴറ്റിയെടുക്കരുത്. ചെറിയ തീൽ വെച്ചിട്ട് സമയം എടുത്തിട്ട് വേണം അത് വഴറ്റിയെടുക്കാൻ. നമ്മളിത് തേങ്ങാപ്പാലൊന്നും ഒഴിക്കാൻ ഉണ്ടാക്കുന്ന റോസ്റ്റാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ മൂത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും നാലഞ്ച് പച്ചമുളകും ചേർക്കേണ്ടത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ പൊടികളായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളകിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി കൊണ്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ മസാല ഇട്ടതിൽ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത്. അത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അതെല്ലാം മൂത്ത് പച്ചമണം പോയതിന് ശേഷം രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് അത് വെന്തുടയണ വരെ നമുക്ക് വേവിച്ചെടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. മുട്ടയുടെ തൊണ്ടും പുറത്തേ കളറടിച്ചതാണെന്നൊരു സംശയം ഉണ്ടായിരുന്നു, പക്ഷെ പുഴുങ്ങി കഴിഞ്ഞപ്പോൾ ആ സംശയം കണ്ട് മാറി. സംഭവം കളർ മാറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചത്. എന്തായാലും നമ്മൾ കുറച്ച് ചൂടുവെള്ളം കൂടി വെച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയും കൂടി ചേർത്തിട്ടുണ്ട്. മുട്ട നല്ലപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണട്ടെ ചേർക്കാം, കാരണം ഇനി ഈ ഗ്രേവിയിൽ കിടന്നിട്ട് മുട്ടയും എല്ലാം നല്ലപോലെ ഒന്ന് വരണ്ടു വരണം. മുട്ട ഇതുപോലെ മുഴുവനായിട്ട് ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് നടുകീറിയിട്ട് ഇടാം കേട്ടോ. ഞാൻ എപ്പോഴും ഇതുപോലെ ചെറുതായിട്ട് വരഞ്ഞിട്ട് ഇടാറുള്ളൂ. റോസ്റ്റൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ലാസ്റ്റ് മാത്രം മുട്ട ചേർക്കുന്നവരുണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു പരിപാടി സമയത്ത് ചേർക്കും, കാരണം ആ ഗ്രേവിയുടെ എരിവും എല്ലാം നമുക്ക് ഈ സത്തൊക്കെ ആ മുട്ടയുടെ ഉള്ളിൽ കയറിട്ടത്. ഇതുപോലെ ആയി വരണവരെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ വഴറ്റിയെടുക്കും. നമ്മൾ ആദ്യം ചേർത്ത വെളിച്ചെണ്ണ തെളിഞ്ഞു വരണതാണ് കേട്ടോ അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഉള്ളിയുടെ കാരമലൈസ്ഡ് ടേസ്റ്റും അതുപോലെ തന്നെ ചെറിയ മധുരമൊക്കെ കൂട്ടിയിട്ട് റോസ്റ്റ് അടിപൊളി ടേസ്റ്റാണ്. എല്ലാം സെറ്റായി ഈ ഒരു പരിപാടി സമയത്തെ രണ്ട് നുള്ളി ഗരം മസാല കൂടിയും ചേർക്കണേ. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിക്കോ. ചപ്പാത്തിയുടെ ബ്രെഡിൻ്റെ, പൂരിയുടെ, അതുപോലെ തന്നെ പുട്ടിൻ്റെ ഒക്കെ കൂടി കേട്ടോ ഈ ഒരു റോസ്റ്റ്. അടിപൊളി ടേസ്റ്റ്. വെള്ളപ്പത്തിൻ്റെ കൂടെ ഏതൊരു രസമാണ്. പക്ഷേ വെള്ളപ്പത്തിൻ്റെ കൂടെ ഏത് കറി ഉണ്ടാക്കലും കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത കറി ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ വെള്ളപ്പാണെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കും. അപ്പോൾ ഇതുപോലെ മുട്ടക്കറി ഉണ്ടാക്കിയിട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടി വെച്ചാൽ വെള്ളപ്പത്തിനും കൂടെ അടിപൊളി ടേസ്റ്റ് ആട്ടാ. അപ്പോൾ നീലമുട്ട കാണാത്തവർക്കട്ടെന്നത്തെ വീഡിയോ.